ഇനി നമുക്ക് ഞാൻ ജഡ്ജസിനെ കൊണ്ട് വിളിപ്പിക്കട്ടെ, ആരെങ്കിലും വിളിച്ച് അവർ വന്ന് പാടണം, മോശമാക്കരുത്. ഷുവറാണല്ലോ അല്ലേ, എല്ലാവരും റെഡി അല്ലേ? ചോദിച്ചു നോക്കട്ടെ, നമുക്ക് സിബല മാമിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ആരെയാണ് വിളിക്കുന്നതെന്ന്. സിബല മാം, ഇനി ആരാണ് നമ്മുടെ ഈ വേദിയിൽ വന്നിട്ട് പാടേണ്ടത്? റസ പാടട്ടെ. റസ പാടട്ടെ അല്ലേ, അപ്പം റസയെ വിളിക്കാം. റസ റഹ്മാൻ, കം ഓൺ. റസ റഹ്മാൻ അല്ലേ, പാലക്കാട് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ, 14-ാം രാവിലേക്ക്. എന്താ പഠിക്കണേ റസ? ഞാൻ +1. +1, ഓക്കെ. നമ്മുടെ 14-ാം രാവിലെ വന്നു, അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങി അല്ലേ. ഇനി നമുക്ക് അല്ലേ, അതാണ് ലക്ഷ്യം. അതിന് പറ്റിയ പാട്ടാണോ സെലക്ട് ചെയ്തേക്കണേ? ആ, നല്ല പാട്ടാണ്. ഷുവർ ആണോ? ഷുവർ. ഇതിന് മുൻപ് പാടിയിട്ടുണ്ടോ പാട്ട്? ഇല്ല. ഇതിൽ ആദ്യം ഫസ്റ്റ് ടൈം ആണ് 14-ാം രാവിലെ. അപ്പൊ എന്തായാലും ബെസ്റ്റ് ആയിട്ട് തന്നെ പാടുക. ആദ്യമായിട്ട് റസ പാടുന്ന പാട്ടാണ്. ഇതാരാ സെലക്ട് ചെയ്തതെന്ന്? ഞാൻ സ്വയം സെലക്ട് ചെയ്ത. സ്വയം സെലക്ട് ചെയ്ത. മുന്നേ കേട്ടിട്ടുള്ള പാട്ടാണോ? കഴിഞ്ഞ വർഷമൊക്കെ മാപ്പിളപ്പാട്ട് മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇവിടെ വരെ എത്തി. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ എത്തി. പാലക്കാട് ജില്ലയിൽ. അപ്പൊ ഇവിടെയും ആ 5 ലെവലിൽ എത്തും വിചാരിക്കാം അല്ലേ, ടോപ്പ് 5 ലെവലിൽ എത്തും വിചാരിക്കാം കേട്ടോ, ശ്രമിക്കുക. താങ്ക് യു ഫൈസൽ സർ. അപ്പോൾ പറഞ്ഞ പോലെ നല്ലോണം പാടുക, ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എഴുവാനും മറികട്ട നരസിടം പാടന്താരേ, നേരിൽ ഏറ്റമേറ്റം അജബുകൾ അഹമ്മദ് കനിന്താരേ. ഏകമന്റെ അരുൾപടി പുറക്കുമൽ പറന്നാരേ, കുമ്പരേറി അമ്പിയ പിമ്പുറം സപ്പുകൾ നീറന്നാരേ. എഴുവാനും പറികട്ടം നിറച്ചിട്ട പാടന്താരേ, നേരിൽ ഏറ്റമേറ്റം അജബുകൾ അഹമ്മദ് കനിന്താരേ. ഏകവന്റെ അരുൾപടി പുറക്കുമൽ പറന്നാരേ, മുമ്പരേറി അമ്പിയ പിമ്പുറം സപ്പുകൾ നീറന്നാരേ.
അഞ്ചമിലഞ്ചു സ്വലാത്ത് മാധരേകിയൊരു തഹിയത്ത് പാടി ജിന്നുകളിൻ സുഗളൊത്ത് പാരിനാകെയും തിരുറഹ്മത്ത് രാപ്രയാണ കഥയിതു നീലെ ഒത്തിരി 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 വീണ്ടും കത്തന കാത്തൽ ഹന്തുകൾ ചൊല്ലാം ഒത്തിരി 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 വീണ്ടും കത്തന കാത്തൽ ഹന്തുകൾ ചൊല്ലാം ഴുവാനം മറികട്ടം തറസിട്ടം പാടം താരേ നേരിൽ ഏറ്റമേറ്റം അജബുകൾ അഹമ്മദ് കനിന്താരേ ഏകവന്റെ അരുൾപടി പുറക്കുമൽ പറന്നാലേ മുമ്പേറെ അമ്പിയ പിമ്പുറം സഫുകൾ തീരന്നാലേ അജബുകൾ അഹമ്മദ് കനിന്താനേ ഏകവന്റെ അരുൾപടി പുറകുമൽ പറന്നാനേ മുമ്പേറെ അമ്പിയ പിമ്പുറം സഫുകൾ തീരന്നാനേ റസാ സാരസപ്പൂ നബി സഹബോറും പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ പാടിയൊരു പാട്ട് അയ്യോ ഇത്ര കയ്യടിയതും പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ പാടിയൊരു പാട്ട് സെയിം അതിൻ്റെ പല്ലവി നല്ല സെയിം ട്യൂണാണ് പക്ഷെ അനുപല്ലവിയും ചരണമൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടിട്ടുണ്ടോ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല്ലവി കേട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് നമ്പർ ഫാസ്റ്റ് ഇതിൽ ഏറ്റവും പാടാൻ പറ്റിയ നല്ലൊരു ഫാസ്റ്റ് നമ്പറാണ് ഇവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ കൈ കടിച്ച് ഫുൾ ഒരു എനർജി തന്നു അതുപോലെ നമ്മുടെ ഓർക്കസ്ട്ര ടീമും എന്താ പറയുക റസ എൻജോയ് ചെയ്താണോ പാടിയത് ഈ പാട്ട് എൻജോയ് ചെയ്ത് പാടിയത് പക്ഷേ എവിടെയൊക്കെ പോയ പോലൊരു പിച്ച് തിരഞ്ഞെടുത്തത് ശരിയായില്ല ഞാൻ പാടാൻ കുറച്ചും കൂടെ കയറ്റി പാടാം ഇച്ചിരി പിച്ച് കയറ്റണം തോന്നി അതെന്താ ചെയ്യാറുണ്ട് പിന്നെ അല്ല അത് റിഹേഴ്സലിന്റെ ടൈമിൽ എനിക്ക് വയ്യായിരുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിൽ നമ്മുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻസും വരാൻ പാടില്ല അവര് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ മാർക്ക് കുറയ്ക്കാൻ പാടില്ലല്ലോ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം കമന്റ്സ് അല്ലേ ഷാൻസ് റസ അത് തന്നെ അവരങ്ങ് കയ്യിലെടുത്തല്ലേ പിന്നെ വേറൊരു കാര്യം ബൈജി ഒരു ഭയങ്കര വലിയ പാട്ട് തരും കേട്ടോ അത് അത് ക്ഷമിക്കണം ക്ഷമിക്കണം അത് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ പലരും വന്ന് പാടുമ്പോൾ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ രണ്ട് ലൈനൊക്കെ ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ പോകും അത് ശരിക്കും ബൈജി കോണ്ടസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ 5 സ്റ്റാറിൽ 1 സ്റ്റാർ എന്തായാലും ബൈജി സ്റ്റാർ ആയിരിക്കും താങ്ക് യു വെറുതെ ആണെങ്കിലും ഈ പറഞ്ഞതിന് താങ്ക്സ് അല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ ഓക്കെ അപ്പം റസ ഓർക്കസ്ട്രയുടെയും ഓഡിയൻസിന്റെയും ബാക്കപ്പ് ഉള്ളത് കൊണ്ട് മോൻ അതങ്ങ് തീർത്തു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മോനെ ശ്രുതി കുറേ സ്ഥലത്തൊക്കെ പോയി പല്ലവിയിൽ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു അനുപല്ലവിയിലുണ്ടായിരുന്നു പിന്നെ മോനതങ്ങ് പാടി അങ്ങ് തീർത്തു പിന്നെ ഇപ്പറഞ്ഞ ശ്രുതി ഉണ്ടാകുമ്പോഴേ നമുക്ക് പാട്ടിലേക്ക് ഒരു 100% അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല ഇങ്ങനെയാ കേക്ക് മനസ്സിലായില്ലേ അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴേ അത് ഇത് ഇതെപ്പോഴും മനസ്സിൽ വേണം ശ്രുതിപ്പെട്ടി ഉണ്ടോ വീട്ടിൽ ഉണ്ട് അപ്പോൾ അത് എപ്പോഴും വെച്ച് എപ്പോഴും ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചേക്ക അത് പ്രാക്ടീസിൻ്റെ സമയത്ത് മാത്രമല്ല ഫുൾ ടൈം ഓൺ ചെയ്യും കാരണം ഞാനത് പറയാൻ കാരണം എൻ്റെ സുഹൃത്ത് വിനീത് അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു സ്കെയിലിൽ അതങ്ങ് ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും അവൻ ബാക്കിയുള്ള പരിപാടികളും ടി വി കാണുന്നതും അങ്ങോട്ട് നടക്കുന്നതും റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതും ഇതൊക്കെ ചെയ്യുന്നത് അവൻ അങ്ങനെയാണ് ഇത് ഫുൾ ടൈം ഓൺ ആയിരിക്കും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ലാതെ പാടി നെക്സ്റ്റ് ടൈം ഇതിലും നല്ലൊരു പെർഫോമൻസ് വരട്ടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഷൻസർ സിബല മാം റസ റാസ ഇതിലേതാ ശരി റസ റസ ഞാൻ നേരത്തെ വിളിച്ചത് റസ എന്നാണ് റസയാണ് അല്ലേ ഓക്കെ
ഈ പാടി പതിഞ്ഞ ഒരു പാട്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. മോൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ, ഷാൻ പറഞ്ഞു തന്നല്ലോ, ധാരാളം സ്ഥലത്ത് ശ്രുതികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കസ്ട്ര കൊണ്ടും ഇവരുടെ കയ്യൊടി കൊണ്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാടി, അതാണ് ഉണ്ടായത്. തൽക്കാലം അങ്ങനെ ഒപ്പിച്ച് പാടിയെന്ന മാതിരി ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് പാടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു സിബ്ല മാം. ഫൈസൽ സർ, മോനെ ഈ പിന്നെ ഈ പാട്ട് ആദ്യമായിട്ട് പാടാം അല്ലേ? ഇതേപോലെ ഒരുപാട് പാട്ടെന്ന് സിബിലേജ് പറഞ്ഞല്ലോ, ഇപ്പൊ കാളപൂട്ടിന്റെ അതിശയം പലരുമേ പറഞ്ഞ ചേരി സാരസപ്പോ പിന്നെ ഉള്ള പാടിയല്ലോ വൈജി നമുക്ക് പാടി തന്നു. ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അനുപല്ലവിയിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഇത് കെ വി അബൂട്ടി മാഷയുടെ ഒരു ടച്ചാണിത്. ഈ ശൈലി ഒരു ആ ഒരു സ്പീഡ് പോർഷനൊക്കെ ഒരു പ്രത്യേക രസമുണ്ട്. ഇത് ദാസേട്ടൻ പാടിയ പാട്ടാണ്, ഭയങ്കരവാരെ കൊണ്ടുപോയി ദാസേട്ടൻ പാടിയ പാട്ടാണ്. ആ ഒരു ഒറിജിനൽ ആ ഓർക്കസ്ട്രേഷൻ ഇവിടെ കൃത്യമായിട്ട് അവർ ചെയ്തു, അത് മോൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓർക്കസ്ട്രയ്ക്ക് ഒരു പ്രത്യേക കയ്യടി ഈ പാട്ടിന് വേണ്ടതാണ്. കറക്റ്റായിരുന്നു അവരത് ചെയ്തത്. പിന്നെ മോൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതൊരു ഇതൊരു സീരിയസ് ആയിട്ട് കണ്ടാൽ മതി. ഈ ഒരു അപ്പോഴാണ് ഈ ശ്രുതിയൊക്കെ കറക്റ്റായി വീഴുക. നമ്മുടെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട്. പക്ഷേ ആൻസാർ പറഞ്ഞതുപോലെ ആ ഒരു പ്രാക്ടീസ് ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സംഗീത വഴിയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അല്ലാതെ എനിക്കങ്ങനെ ഞാനത് ചെയ്യേണ്ടതില്ല എന്നൊരു തോന്നൽ ചില പാട്ടുകാർക്കുണ്ടാവും. എനിക്ക് അല്ലാതെ പാടാൻ കഴിയുമല്ലോ, ഞാനെന്തിനാണ് സംഗീതം പഠിക്കുന്നത്, ഞാനെന്തിനാണ് അങ്ങനെ ഒരു അങ്ങനെയൊക്കെ തോന്നൽ പൊതുവെ ഈ സ്റ്റേജ് സിംഗേഴ്സിനൊക്കെ ഉണ്ടാകും. കാരണം അവരിങ്ങനെ ഈ സ്ഥിരമായിട്ട് പ്രോഗ്രാം ചെയ്യുകൊണ്ട് അവർക്ക് അതിൽ കിട്ടുന്ന ആ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയുണ്ട്, അതിൻ്റെ പേരിൽ അവർ ബാക്കിയുള്ളതൊക്കെ മറക്കും. അപ്പം എനിക്കങ്ങനെ വിഷയമൊന്നുമില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പാട്ടുകാരൊന്നും മത്സര വേദിയിൽ ഉന്നത സ്ഥാനങ്ങളിലെത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോനെ വളരെ സീരിയസ് ആയി സ്റ്റേജിലൊക്കെ പാടുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. റസ കേട്ടല്ലോ അല്ലേ പറഞ്ഞതൊക്കെ? അപ്പം റസ തന്നെ ആദ്യം സംഭവിച്ചു ആ ഒരു പിച്ച്, മോന് ആപ്റ്റ് ആവുന്ന ഒരു പിച്ച് അല്ലായിരുന്നു അതെന്ന് അല്ലേ. അപ്പം ഇനി ആ വക കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എന്താ പറയുക, സാധാരണ ഒരു റിയാലിറ്റി ഷോൻ്റെ പോലെയല്ല മത്സരം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് എലിമിനേഷൻ, അങ്ങനെയൊന്നുമല്ല നമ്മൾ. എപ്പോഴായിരിക്കും പുതിയ മത്സര രീതികൾ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് പാട്ടുകളുള്ളൂ നമുക്ക് പരീക്ഷിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാം. ഇനി നമുക്ക് ആർക്ക് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ, 24.5 out of 30, 24.5 marks ആണ് ഫൈസൽ സാർ നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. സിബ്ല മാം, 24.5 out of 30, 24.5 marks. താങ്ക് യു സിബ്ല മാം. ഷാൻ സർ, റസ 24.5 out of 30, 24.5 marks തന്നെയാണ് ഷാൻ സാറ് നൽകിയിരിക്കുന്നത്. out of 90, 73.5 marks ആണ് റസക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. പക്ഷേ ഇതൊന്നും പോരാ, നമ്മുടെ ഫൈറ്റ് സീൻസ് ആയിരിക്കണം നമ്മുടെ മുന്നിൽ എപ്പോഴും. അപ്പോൾ നെക്സ്റ്റ് സോങ്ങിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. ഓൾ ദ വെരി